ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ വിളവ് ലഭിക്കാൻ സർക്കാർ നിലമൊരുക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കർഷകർ കേരളത്തിന്റെ നെല്ലറിയിലേക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ച ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ പ്രത്യാശിയാണ് നിറഞ്ഞു നിൽക്കുന്നത് കാർഷിക ജില്ലയായതിനാൽ കർഷകർ തന്നെയാണ് ബജറ്റിനെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് നെല്ല് സംവരണം ജലസേചനം വന്യമൃഗശല്യം തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരവും പുതിയ പദ്ധതികളും കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ജില്ലയിലെ നെൽകർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നെല്ല് സംഭരണം വൈകുന്നതും വില ലഭ്യമാക്കുന്നതിലെ കാലതാമസവുമാണ് ഒന്നാം വിള കൊയ്ത്തു കഴിഞ്ഞ സംഭരിക്കുന്ന നെല്ലിന്റെ വില കൃത്യസമയത്ത് ലഭിക്കാത്തതിനാൽ രണ്ടാം വിളയുടെ ചിലവ് ക്രമീകരിക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടാവാറുണ്ട് സംഭരണം വൈകുമ്പോൾ നെല്ല് കേടുകൂടാതെ സൂക്ഷിച്ചുവെക്കാൻ സൗകര്യമില്ലാത്ത കർഷകരും ജില്ലയിലുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന ബജറ്റിൽ കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് നെല്ലിന്റെ സംഭരണ വിലയ്ക്കായി പതിവിൽ കവിഞ്ഞ ബജറ്റ് വിഹിതവും പ്രതീക്ഷയിലുണ്ട് പച്ചക്കറി കർഷകരുടെ കാര്യവും മറിച്ചല്ല ശീതീകരണ സംവിധാനമാണ് പച്ചക്കറി കർഷകർ ബജറ്റിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനം ജലസേചനമാണ് മറ്റൊരു പ്രധാന പ്രശ്നം അട്ടപ്പാടി പോലുള്ള മഴനിഴൽ പ്രദേശങ്ങളിലുൾപ്പെടെ കൃഷിയും ജലസേചനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാ വിപുലമായ പദ്ധതികൾ കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനത്തിനായി കനാലുകളുടെ നവീകരണം ജലസ്രോതസ്സുകളുടെ നവീകരണം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുന്ന പ്രത്യേക പാക്കേജ് ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കാം കഞ്ചിക്കോട് ഫുഡ് പാർക്കിൽ പ്രത്യേക പദ്ധതികൾ വന്യമൃഗശല്യം തടയുന്നതിന് കാര്യക്ഷമമായ നടപടികൾ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കൂടുതൽ നഷ്ടപരിഹാരം എന്നിവയെല്ലാം പ്രതീക്ഷിക്കുന്നതായി കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി ജോസ് മാത്യൂസ് പാലക്കാട് ഏരിയ സെക്രട്ടറി സഹദേവൻ എന്നിവർ പറഞ്ഞു വെള്ളം പാഴായി പുതിയ ജലസേചന പദ്ധതികൾ ട്രിപ്പ് ഇറിഗേഷൻ അതുപോലുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കണം കനാലുകളിലൂടെയുള്ള വെള്ളം ഒരിക്കലും പാഴായി പോകാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടാവണം പാലക്കാട് ഒരു മഴനീഴൽ പ്രദേശം കൂടിയാണ് അട്ടപ്പാടിയും അതുപോലെ ചിറ്റൂർ ബെൽറ്റിലൊക്കെ മഴനീഴൽ പ്രദേശമാണ് അത്തരം പ്രദേശങ്ങളിലേക്ക് പ്രത്യേക പാക്കേജും കൃഷിക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മുടെ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട രംഗത്ത് ഇപ്പോൾ തൊഴിലാളി ക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന മേഖലയാണ് പ്രത്യേകിച്ച് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ബലവർദ്ധനയൊക്കെ വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളി ക്ഷാമവും കൂടിയാകുമ്പോൾ ഗുരുതരമായ പ്രശ്നമാണ് ഈ ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി യന്ത്രവൽക്കരണ രംഗത്ത് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പരിശീലനങ്ങളും അതുപോലുള്ള പരിപാടികളും നമുക്ക് സമഗ്രമായി കാർഷിക മേഖലയിൽ മേഖലയിലാകെ നടപ്പിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലുള്ള പദ്ധതികളാണ് അത് കൂടുതൽ അസറ്റ് ക്രിയേഷൻ ആസ്തികൾ സൃഷ്ടിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ അവ ഈ തൊഴിലാളികളെ ആ മേഖലയിൽ കൂടുതൽ പരിശീലനം കൊടുത്ത് നല്ല വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെയും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതുണ്ട് അപ്പോൾ സംഭരണ രംഗത്തുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുൾപ്പെടെ കൂടുതൽ വിളകൾ കൃഷി ചെയ്യുന്ന വിള അടിസ്ഥാനത്തിലുള്ള സംഭരണ കേന്ദ്രങ്ങൾ നമ്മുടെ ജില്ലയിലാകെ വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിയണം പച്ചക്കറി രംഗത്ത് ഏറ്റവും പ്രധാനമായും പച്ചക്കറി അധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല അപ്പോൾ അതും സംഭരിക്കാനും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനൊക്കെയുള്ള ശീതീകരണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറയുന്നത് എല്ലാം നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമുക്കറിയാം നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് തന്നെ സാധ്യമായതെല്ലാം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് യു ടി വി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ എ കെ സതീഷിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ